എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6460 എന്ന പ്രിന്റർ പ്രിന്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ അതിനായിട്ടൊരു സാമ്പിൾ ഡോക്യുമെൻ്റ് വേർഡ് ഫയലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇത് കളർ ഡോക്യുമെൻ്റാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട് ഇത് സിംഗിൾ പേജുള്ളൂ. ഞാൻ രണ്ടാമത് വേറെ പേജും പാടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ ബ്ലാക്ക് മോണോക്രോം കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കളറാണ്, ഫുൾ ബ്ലാക്ക് മാറ്ററാണ് ഞാൻ ആക്കുന്നത്. ഓക്കെ, കാരണം ടു സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ ഇനി വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പേജ് ക്രിയേറ്റ് ചെയ്താണ് അതിന് ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ. എന്നിട്ട് സാധാരണ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ കൺട്രോൾ പി എന്നുള്ള ഷോർട്ട് കട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നോർമൽ കേസിൽ നമുക്ക് ഈ നമ്പർ ഓഫ് ഷീറ്റ് എത്രണം വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ കറൻറ്റ് പേജാണോ അല്ലേ എന്നുള്ളത് നമുക്കിവിടെ കുറച്ച് കൊടുക്കാൻ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രിൻ്റ് ചെയ്ത് വരും. കണ്ടോ ഇവിടെ എത്ര പേജസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ, അതിലൊരു പേജ് മതി എന്നുണ്ടെങ്കിൽ വൺ -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ പേജ് വരുള്ളൂ. എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രിൻറ്റിങ് നടക്കും. ഇനി അതെല്ലാം കുറച്ച് കൂടുതൽ സെറ്റിങ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസിൽ പോവുക. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് പേപ്പർ സോയ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യുന്നത്, പേപ്പർ എവിടെ നിന്നാണ് വലിക്കുന്നത് എന്നാണ്. ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മോഡൽ പ്രിൻ്ററിന് രണ്ട് മെത്തേഡ് ഉണ്ട്. കാസറ്റ് ട്രൈയും വരുന്നുണ്ട്, റിയർ ഫീഡ് ട്രൈയും വരുന്നുണ്ട്. രണ്ടിന് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കും, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് സെലക്ട് ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ് സൈസാണ് ചോദിച്ചിട്ടുള്ളത്, A4 കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കത്തിൽ A3 A3+ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിൻ്റർ A3 സപ്പോർട്ട് ചെയ്യുന്നല്ല, സോഫ്റ്റ്വെയർ കോമൺ എല്ലാത്തിനും ഒരേ സോഫ്റ്റ്വെയറാണ് വരുന്നത്, അതുകൊണ്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓറിയൻറ്റേഷന്, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ മാറ്റി കൊടുക്കാം. പിന്നെ പേപ്പർ ടൈപ്പ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പ്ലെയിൻ പേപ്പർ പറഞ്ഞാൽ സാധാ നോർമൽ A4 ഷീറ്റിനാണ് പെയിൻ പേപ്പർ എന്ന് പറയാം. അത് ഗ്ലോസി പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ നിന്ന് കിട്ടുന്ന പേപ്പറിനൊക്കെയാണ് അത് വരിക. അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ ക്വാളിറ്റി, ക്വാളിറ്റി മൂന്ന് ടൈപ്പാണ്, ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിക്കാരം മൈലേജ് കൂടുതൽ കിട്ടും, പക്ഷേ ക്ലിയർ കുറവായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറച്ച് കൂടുതൽ ക്ലിയർ ഉള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക, മൈലേജ് കുറവായിരിക്കും, സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ കളറ് വേണം, കളർ ഏത് മോഡാണ് വേണ്ടത്, കളറിലാണോ വേണ്ടത്, ഗ്രേ സ്കെയിലാണോ വേണ്ടതെന്നാണ്. ഗ്രേ സ്കെയിൽ മൂന്ന് ഓപ്ഷനിലാണ് വരിക, ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്, അല്ലെങ്കിൽ മോണോക്രോം പ്രിൻറ്റിങ്, അങ്ങനെ മൂന്ന് ഓപ്ഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങിന് പറയും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ ടു സൈഡ് പ്രിൻറ്റിങ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടില്ലേ, അതിൻ്റെ താഴെയായിട്ട്. ഈ മോഡൽ പ്രിൻ്ററിന് ടു സൈഡ് പ്രിൻറ്റിങ് ഉള്ളതുകൊണ്ട് ടു സൈഡ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഓപ്ഷനും കാണാൻ കഴിയും, ഓട്ടോ ലോങ് എഡ്ജ് പ്രിൻറ്റിങ് എന്നുള്ളതും പിന്നെ ഓട്ടോ ഷോർട്ട് എഡ്ജ് ബ്ലൈൻഡിങ് എന്നുള്ളതാണ് വരുന്നത്. ലോങ് എഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റീഡബിൾ മോഡ് ആയിട്ടുള്ളതാണ്, അതായത് ഒരു പേജ് കഴിഞ്ഞ് മറിച്ച് അടുത്ത പേജ് വായിക്കുന്ന മോഡാണ് വരുന്നത്. മറ്റേ ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ് കഴിഞ്ഞ് പിന്നെ തല കുത്തനായിരിക്കും നമ്മൾ നോർമൽ മോഡിൽ നോക്കുന്ന സമയത്ത് കാണിക്കുക. ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു പ്രിവ്യൂ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് കാര്യമായിട്ടുള്ള സെറ്റിങ്സ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ആഡ് ചെയ്യില്ലെന്നുള്ളത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്റ് കമാൻഡ് പോകുന്നതാണ്. അപ്പം പ്രിൻ്ററിൽ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് വരും. നമ്മൾ രണ്ട് പേജ് ടു സൈഡ് പ്രിൻറ്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പേജ് പിക്ക് ചെയ്താണ്ട് ഇത് പുറത്തോട്ട് വരുന്നത്. അതേപോലെ അകത്തോട്ട് പോകും. ഒരിക്കലും ഈ സമയത്ത് നമ്മൾ പേപ്പർ വലിക്കാൻ പാടില്ല. പ്രിൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ അവിടെ തന്നെ പേപ്പർ വന്ന് നിൽക്കും, അപ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സെക്കൻഡ് പേജും പ്രിൻ്റ് ചെയ്താണ്ട് ഔട്ടായി വരുന്നുണ്ട്, കണ്ടില്ലേ. ടു സൈഡ് പ്രിൻറ്റിങ് നടന്നിട്ടുണ്ട്. നമ്മൾ ലോങ് എഡ്ജാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഈ മോഡൽ മുകളിൽ കാണുക, സെക്കൻഡ് പേജാണ്, ഫസ്റ്റ് പേജ് താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ,
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.